ഈ വീഡിയോ എടുത്തിട്ട് കുറേ കാലമായിട്ടോ, കാരണം ഓണത്തിൻ്റെ തലേന്ന്, അതിൻ്റെ തലേന്ന്, അതായത് വെള്ളിയാഴ്ച കുട്ടികളുടെ സെലിബ്രേഷനൊക്കെ വെക്കില്ലേ സ്കൂൾ പൂട്ടുന്ന ദിവസം, അന്നാണ് കേട്ടോ ഇത് എടുക്കണത്. ഇന്നത്തെ ദിവസം ഞാൻ വീഡിയോ എടുക്കാൻ കാരണം ഞാൻ ഒറ്റയ്ക്കാണ് നമ്മുടെ രണ്ടു കുഞ്ഞുങ്ങളെ മാനേജ് ചെയ്യാൻ പോണത്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഹയയ്ക്ക് ഞാൻ അവളുടെ മുണ്ട് അടിഭാഗത്തെ മാറ്റി കൊടുക്കുകയാണ്. കാരണം ചെറിയ റാഷസ് ഉണ്ട്, അതുകൊണ്ട് സ്നഗ്ഗി അധികം യൂസ് ചെയ്യണില്ല, തുണികളാണ് മാറ്റി മാറ്റി ഉപയോഗിക്കുന്നത്. പിന്നെ നമ്മുടെ ഡയപ്പർ മേടിച്ചിട്ടുണ്ട്, അതായത് ക്ലോത്ത് ഡയപ്പർ. അപ്പോൾ ഇടയ്ക്ക് ഞാൻ ഇങ്ങനെയും ചെയ്യും. അപ്പോൾ അവളുടെ അപ്പ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവളുടെ അപ്പയും കൂടെ അവളെ തന്നെ വർത്താനമൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഒരുമിച്ച് അവളുടെ കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റി കൊടുത്ത് ഫ്രഷാക്കാണ്. കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ചേച്ചി വന്ന് ജോയിൻ ചെയ്തു കേട്ടോ. ചേച്ചി വന്ന് ജോയിൻ ചെയ്താൽ പിന്നെ ഞാൻ ഫ്രീ ആയി, അവൾ അടിപൊളിയായിട്ട് തുണിയുടെ കാര്യങ്ങളൊക്കെ നോക്കിക്കോളും. അപ്പോൾ ഞാൻ എൻ്റെ ബ്രഷിയിലും കാര്യങ്ങളൊക്കെ ചെയ്യാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ 100 കാര്യങ്ങളാണ് എൻ്റെ തലയിൽ കൂടെ പോണത്. കാരണം നമ്മളൊരു ടൂറ് പ്ലാൻ ചെയ്യുന്നുണ്ട് ബാംഗ്ലൂർക്ക് ഓണത്തിൻ്റെ അന്ന്. അപ്പോൾ അതിന് വേണ്ട സംഭവങ്ങളൊക്കെ ഞാൻ തിളപ്പിച്ചിട്ട് അതിൻ്റെ വെള്ളമൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെച്ചിരിക്കുകയാണ് കേട്ടോ തലേന്ന് തന്നെ. മുല്ലപ്പൂ റോത്തിന് ഇതാ ഇപ്പോൾ ഒരുക്കി വിടണം, അവൾക്ക് ഇന്ന് ഓണം സെലിബ്രേഷനാണ്. ഇത് ഹയയുടെ കുറേ സാധനങ്ങളാണ്, സിപ്പിയത്, പാല് കൊടുക്കണത്, പിന്നെ പാല് സ്പൂണിൽ കൂടെ കുടിക്കണത്, പിന്നെ പാല് പമ്പ് ചെയ്യുന്നത്, കുറേ സംഭവങ്ങളൊക്കെ ആയിട്ട് ഞാൻ പോകാൻ വിചാരിച്ചിരിക്കുന്നത്. റോത്തൂസ് ആണെങ്കിൽ ചോദിച്ചു തോറ്റു, ഡ്രസ്സ് മാറാറായോ ഡ്രസ്സ് മാറാറായോ, കാരണം ഇന്ന് കളറും പട്ടുപാവാടയും കൂടിയാണല്ലോ മുല്ലപ്പൂവൊക്കെ വെച്ച്. ഞാൻ നോക്കിയപ്പോൾ മമ്മി ഡ്രസ്സ് മാറി പോകാൻ നിൽക്കാം കേട്ടോ. റൂത്തിന് ചെറിയൊരു വാശി മമ്മിയുടെ കൂടെ സ്കൂളിൽ പോകണമെന്ന്, കാരണം അവൾക്ക് കുട്ടികളെയൊക്കെ കുറേ കാണാമല്ലോ. അവൾ ചെന്ന് കഴിഞ്ഞാൽ സ്കൂളിൽ പ്രത്യേക ഒരു സ്വീകരണം, ടീച്ചറുടെ ഉണ്ണി വന്നു ടീച്ചറുടെ ഉണ്ണി വന്നു എന്നൊക്കെ കേൾക്കാൻ വേണ്ടി ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഹയ നല്ല ഉഷാറിൽ എണീറ്റിട്ടുണ്ട്. ഇതാണ് നമ്മളെ റൂത്തിന് നമ്മൾ ഡ്രസ്സപ്പ് ചെയ്യാൻ പോണത്. അവളുടെ മാല തന്നെ ആണ് കേട്ടോ, ഇതൊക്കെ ഒരു ഫംഗ്ഷന് വേണ്ടി മേടിച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ കറക്റ്റ് വളയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവളെ സെറ്റാക്കാൻ പോകണം. ഹയ നല്ല കളിയാണ്. അങ്ങനെ ഡ്രസ്സൊക്കെ ചെയ്ത് ഒരുവിധമൊക്കെ ഫോട്ടോഷൂട്ടൊക്കെ ചെയ്ത് ആളെ നല്ല സുന്ദരി, ഇതിനേക്കാളും ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ കാണാൻ. സ്വന്തം മോളെ പൊക്കി പറയുന്ന ഒരു അമ്മയായിട്ട് വിചാരിക്കരുത്, പക്ഷെ ഞാൻ തളർന്നു കണ്ട. അത്രയധികം പണിയെടുത്തിട്ടുണ്ട് ഞാൻ അവളേനെ ഒന്ന് ഒതുക്കി നിർത്തിയിട്ട് മേക്കപ്പൊക്കെ ചെയ്യാൻ. പിന്നെ അപ്പ വന്നു കേട്ടോ, അപ്പം അതാ എന്നെ ഹെൽപ്പ് ചെയ്യാൻ എപ്പോഴും ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഹയനൊന്ന് ഞാൻ വന്ന് നോക്കുമ്പോഴേക്കും ഹയ അവിടെ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ എൻ്റെ കാര്യങ്ങളിലേക്ക് കിടക്കുകയാണ്. അപ്പം ഞാൻ നോക്കിയപ്പോൾ അനിയനും വന്നു, എൻ്റെ ബ്രദർ. അപ്പോൾ അത് അവർ തമ്മിലുള്ള ഒരു വർത്താനം കാര്യങ്ങളൊക്കെയാണ് കേട്ടത്. പിന്നെ ഞാൻ വിചാരിച്ചേ എനിക്ക് എന്താണെന്നറിയോ, എനിക്ക് ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ വിശപ്പൊക്കെ കൂടും. ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴാട്ടോ എനിക്ക് വിശക്കുക, ഭയങ്കരമായിട്ട് വിശക്കും. ഇപ്പം നിങ്ങളൊരു വെള്ളം കണ്ടില്ലേ, അത് ഞാൻ നമ്മളെ ഹയനൊന്ന് കുളിപ്പിക്കാൻ വേണ്ടി വെള്ളം തിളപ്പിക്കാൻ വെച്ചതാട്ടോ. അപ്പം ഞാൻ ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. മമ്മി മാവും കാര്യങ്ങളും ചമ്മന്തിയും ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടാട്ട സ്കൂളിലേക്ക് പോവാം എപ്പോഴും രാവിലെ. അപ്പം ഞാൻ എനിക്ക് ഇഷ്ടമുള്ളപ്പോൾ നോക്കിയിട്ട് ദോശയൊക്കെ ഉണ്ടാക്കി എൻ്റെ സൗകര്യത്തിന് ഞാൻ എല്ലാം ചെയ്ത് റിലാക്സ് ചെയ്ത് ഞാൻ എല്ലാം ചെയ്യും കേട്ടോ. എനിക്ക് അത് തന്നെയാണ് ഇഷ്ടം. എനിക്ക് സ്വന്തമായിട്ട് ചെയ്യാനാണ് എല്ലാ കാര്യങ്ങളും ഇഷ്ടം. ആരുടെ ഹെൽപ്പ് ചോദിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല, പക്ഷെ ഞാൻ പിന്നെ അവർക്ക് എന്താ ചോദിച്ച് വിചാരിക്കുകയെന്ന് വിചാരിച്ചിട്ട് മാത്രമാണ് ഞാൻ എപ്പോഴും എന്തെങ്കിലും ചോദിക്കാറ്. അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും എനിക്ക് തന്നെ ചെയ്യുന്നതാണ് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. അപ്പോൾ മമ്മി എനിക്ക് എല്ലാ കാര്യങ്ങളും രാവിലെ സെറ്റ് ചെയ്ത് പോവും. എൻ്റെ സൗകര്യത്തിന് നല്ല ചൂടോടെ ദോശയൊക്കെ പരത്തി ചമ്മന്തിയൊക്കെ കൂട്ടി എനിക്ക് കഴിച്ചാൽ മതിയല്ലോ. അപ്പോൾ ഹയനെ ഞാനവിടെ ഉറക്കം വരുന്നുണ്ടായിരുന്നു അവൾക്ക്. അപ്പോൾ അവളെന്നെ ഞാനവിടെ സെറ്റാക്കിയേക്കാം. അപ്പോൾ നോക്കിയപ്പോഴേ നമ്മുടെ വെള്ളം ഓവറായിട്ട് തിളച്ചു. അപ്പോൾ അത് നമുക്ക് വേണ്ട,
കാരണം അപ്പം ഞാനിന്ന് കുറച്ച് വെള്ളം എടുത്തിട്ട് ചൂടൊക്കെ സെറ്റാക്കി ഹയക്കി കുളിക്കാൻ പാകത്തിനൊക്കെ ആക്കിയിട്ട് ഞാൻ അഹയനെ കുളിപ്പിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. എന്നിട്ട് അവളെ എന്നെ ഒന്ന് ഉറക്കാം എന്നൊക്കെ വിചാരിച്ചു. അപ്പോൾ നമ്മുടെ ചേച്ചി ഒന്ന് ഉച്ചയ്ക്ക് വരേ, ഉച്ചയ്ക്കാണ് സെലിബ്രേഷൻ കഴിഞ്ഞിട്ട് വിടും, അപ്പം ആ ഹയനെ അതിന് മുന്നൊന്ന് സെറ്റാക്കാമെന്ന് വിചാരിച്ചു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഈ കുട്ടീനെ കുളിപ്പിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കാരണം റൂത്തിൻ്റെ സമയത്തൊന്നും എനിക്ക് ഇതൊന്നും എൻജോയ് ചെയ്യാനുള്ളൊരു മനസ്സുണ്ടായിരുന്നില്ല. കാരണം ഞാൻ ഭയങ്കര ചെറുപ്പമായിരുന്നു, പിന്നെ എനിക്കൊരു പേടി ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പം എനിക്ക് പേടിയൊന്നുമില്ല, കാരണം നമ്മൾ ഇതിനെ പ്രസവിച്ചിട്ടുണ്ടെങ്കിൽ, ഇത്രയും എഫേർട്ട് എടുത്ത് പ്രസവിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കാണോ കുളിപ്പിക്കാൻ പാട്. അപ്പം ഞാൻ നമുക്കും അത് പറ്റും, നമ്മളൊരു അമ്മയാണല്ലോ. പിന്നെ അതിലും മേലെ ആർക്കെ പറ്റുക നമ്മുടെ മക്കളെ കൈകാര്യം ചെയ്യാൻ. പിന്നെ പണ്ട് തൊട്ടിട്ട് എനിക്ക് കുട്ടികളെയൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. പിന്നെ അപ്പോഴാണ് എനിക്ക് ഇതിനുള്ളൊരു നാക്കും എടുത്ത് നടക്കാനുള്ള നാക്കൊക്കെ പണ്ടേ ഉണ്ട്. അപ്പം ഞാൻ എൻ്റെ ഹയനെ കുളിപ്പിക്കുകയാണ് കേട്ടോ. ഹയക്ക് റാഷസ് ഉള്ള കാരണം കൊണ്ട് ഞാൻ നല്ലോണം അവിടെയൊക്കെ നല്ലോണം നല്ല ഇളം ചൂടില് നല്ലോണം ക്ലീൻ ചെയ്യും കേട്ടോ. എനിക്ക് വേറെ ആരെങ്കിലും അത് ചെയ്ത് കഴിഞ്ഞാൽ അത് അത്രത്തോളം വൃത്തിയുണ്ടോ വൃത്തിയുണ്ടോ എന്നൊക്കെ എനിക്ക് ഭയങ്കര സംശയമാണ്. അതെല്ലാ അമ്മമാർക്കുള്ള കാര്യങ്ങളല്ലേ, നമ്മൾ തന്നെ സ്വയം ചിന്തിച്ചാൽ മതി. നമ്മുടെ മക്കളെ തന്നെ അങ്ങനെ ഒരു കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വേറെ ആരെങ്കിലും അത് ചെയ്യുന്നുണ്ടെങ്കിൽ അത് അവർ വൃത്തിയിൽ ചെയ്യുന്നുണ്ടോ, അതൊരിക്കലും ആ ആൾക്കാരോടുള്ള ദേഷ്യമോ വിഷമോ അവരത് ചെയ്യില്ല എന്നുള്ള ഒരു ഇതല്ല. നമ്മുടെ അമ്മമാരിലുള്ള ഒരു കൺസേൺ ആണ് നമ്മുടെ പോലെ നമ്മുടെ കുട്ടികളെ അവർ നോക്കുമോ ചെയ്യുമോ എന്നുള്ളതൊക്കെ. റൂത്തിൻ്റെ സമയത്ത് ഞാൻ ഈ സമയത്തൊക്കെ ഓരോ പഠിപ്പിനും അതിനും ഇതിനൊക്കെ വേഗം പോയി. കാരണം എഡ്യൂക്കേഷൻ ആണല്ലോ മസ്റ്റ് എന്നുള്ളതിൽ ഞാൻ അവളെ തന്നെ ഏൽപ്പിച്ചിട്ട് പോയിട്ടോ. പക്ഷേ ഇപ്പം തന്നെ അവൾ പിന്നീട് എനിക്കൊരു കൊറോണയുടെ ചാൻസ് വന്നപ്പോൾ എനിക്ക് ഞാൻ അവളുടെ കൂടെ മാക്സിമം ടൈം സ്പെൻഡ് ചെയ്തു. അവൾക്ക് കുറേ കാര്യങ്ങൾ എനിക്ക് പഠിപ്പിക്കാൻ പറ്റി. എൻ്റേതായ സ്റ്റൈല്, ഓരോ അമ്മമാരും ഓരോ സ്റ്റൈലിലാണ് പിള്ളേരെ വളർത്തുക. അവരുടെ പോലെ ആവില്ല, ഞാൻ എൻ്റെ കുട്ടികളെ തന്നെ എൻ്റെ സ്റ്റൈലിലാവും, അല്ലെങ്കിൽ ഞങ്ങളുടെ എൻ്റെയും എൻ്റെ പാർട്ട്ണറിൻ്റെയും സ്റ്റൈലിലാവും വളർത്തിയിട്ടുണ്ടാവുക. അപ്പം അങ്ങനെയൊക്കെ ഞാൻ ചെയ്ത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഒറ്റയ്ക്കാവുക എന്ന് പറയുന്നത്. ഞാൻ ചെറുപ്പം തൊട്ടിട്ടേ എൻ്റെ മമ്മിയൊക്കെ സ്കൂളിൽ പോകുമ്പോൾ എനിക്കതൊരു പ്രശ്നമേ അല്ല. ഞങ്ങൾക്ക് ഞങ്ങൾ മൂന്ന് എൻ്റെ ചേട്ടനായാലും എൻ്റെ അനിയനായാലും ഞാനായാലും അങ്ങനെ കണ്ട് കണ്ട് ഞങ്ങൾക്കത് പരിചയമാണ്. ഞങ്ങൾ വീട്ടിൽ ഒറ്റയ്ക്ക് നിന്നിട്ടും ഞങ്ങൾ എല്ലാ കാര്യങ്ങളും ചിലപ്പോൾ ചെയ്തിട്ടും ഒക്കെ ഞങ്ങൾക്ക് പരിചയമാണ്. അത് ചിലപ്പോൾ എല്ലാവർക്കും അമ്മ ഇല്ലാതെ പറ്റില്ല വീട്ടിൽ വരുമ്പോൾ, പക്ഷേ ഞങ്ങൾക്ക് അങ്ങനെയല്ല. അമ്മ ഇല്ലെങ്കിലും അവൻ്റെ ഞങ്ങളുടെ അമ്മ തന്നെ നിൽക്കാനൊക്കെ ശ്രദ്ധിച്ചിട്ടില്ലേ. അമ്മമാരെ കൂടില്ലെങ്കിൽ നമ്മൾ ഓരോ കാര്യങ്ങൾ തന്നെ ചെയ്യാൻ ശ്രമിക്കും. അങ്ങനെ ഞങ്ങൾക്ക് കുറേ കഴിവുകൾ കിട്ടിയിട്ടുണ്ട് കേട്ടോ. തന്നെ ചെയ്യാനുള്ള കഴിവുകളും മിക്ക കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് ഞങ്ങൾക്ക് മൂന്ന് പേർക്കും. സത്യം പറഞ്ഞാൽ തന്നെ ആവണ ദിവസമൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ഞാനിത് പറഞ്ഞാൽ എനിക്ക് മതിയാവില്ല, കാരണം എൻ്റെ ഇഷ്ടത്തിന് എനിക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും. കാരണം ഇപ്പോൾ കുളിപ്പിക്കാറായ ടൈമായി കഴിഞ്ഞാൽ ഇവിടെ ഒരു ചേച്ചിയാണ് സാധാരണ എന്നെ ഹെൽപ്പ് ചെയ്യാൻ. അമ്മ ഇപ്പോൾ അമ്മമാരില്ലെങ്കിൽ ഞങ്ങളെ നോക്കാൻ ഒരു ചേച്ചി ഉണ്ടാവാറുണ്ട് കേട്ടോ. പക്ഷെ ഞങ്ങളെ നോക്കാനല്ല, വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാം, അലക്കുക തുടയ്ക്കുക അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ഇവിടെ ചേച്ചിമാരെ എൻ്റെ ചെറുപ്പം തൊട്ടിട്ടേ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് ആ ചേച്ചി ഇന്നില്ല. അതാണ് ഞാനിന്ന് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്, സോപ്പ് എടുത്ത് വയ്ക്കുക, വെള്ളം എടുത്ത് വയ്ക്കുക അതൊക്കെ. അല്ലെങ്കിൽ എൻ്റെ ആ ചേച്ചിയാണ് എന്നെ ഹെൽപ്പ് ചെയ്യാറ്, പിന്നെ അതൊക്കെ ഞാൻ തന്നെ ചെയ്തു. ഇത് അവിടെ നിന്ന് എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്ന് അമ്മച്ചി കൊടുത്തു വിട്ടതാണ് കേട്ടോ. കായക്കൊലയും കായ വറുത്തതൊക്കെ ഓണാണല്ലോ വരണത്. അപ്പോൾ ചേട്ടൻ പറയാണ് അമ്മച്ചി വറുത്തതാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും എന്ന് പറയാം. അപ്പോൾ അതാ എനിക്ക് ഒറ്റയ്ക്കാവുമ്പോൾ വിശപ്പ് കൂടുന്നു പറഞ്ഞില്ലേ. സത്യമാണ് ഞാൻ ആ ദോശ എത്രാമത്തെ പരത്തി തിന്നണേന്ന് എനിക്ക് തന്നെ അറിയില്ല. ദോശ ഇപ്പോൾ ഇങ്ങനെ വറക്കല്ല, ഇങ്ങനെ പരത്തുക, കഴിക്കുക, ചൂട് ചായ കുടിക്കുക ഭയങ്കര ഇഷ്ടം. ഹയനെ ഞാൻ അവിടെ ഉറക്കിയിട്ട് അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷത്തിലേക്കാണ്. തന്നെ ആവുമ്പോൾ എന്താണെന്നറിയാം, നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇപ്പം ഉണ്ണി കരയാണെങ്കിൽ നമുക്ക് അറിയാം ഇപ്പം എന്തിനു വേണ്ടിയിട്ടുള്ള കരച്ചിലാണ്, പാൽ കുടിക്കാനുള്ള കരച്ചിലാണോ, അല്ലെങ്കിൽ എടുത്ത് നടക്കാനുള്ള കരച്ചിലാണോ, അല്ലെങ്കിൽ വെറുതെ അവൾ കരയെന്താണോ, അവളോട് സംസാരിക്കാനുള്ള കരച്ചിലാണോ എന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റും. വേറെ ആളുണ്ടെങ്കിൽ അയ്യോ ഉണ്ണി കരയണല്ലോ, അയ്യോ ഉണ്ണി കരയണല്ലോ, വിസ്നട്ടാവോ വിസ്നട്ടാവോ എന്ന് നൂറ് തവണ നമ്മളോട് ചോദിക്കും. അതല്ല നമുക്കെല്ലാം അറിയാം. അപ്പം നമുക്ക് അപ്പം നമ്മൾ ഒറ്റയ്ക്കാകുമ്പോൾ നമുക്കറിയാം നമ്മുടെ രീതികൾ എന്താ, കുട്ടികളുടെ രീതികൾ എന്താ. അപ്പം സ്ഥൈര്യമായിട്ട് ഇങ്ങനെ ഇരിക്കുക എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചെറുപ്പം തൊട്ടേ അതാണ് കേട്ടോ എനിക്കിഷ്ടം. അപ്പം അതാ ഇതൊക്കെ കൊണ്ടുപോകാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ തുടക്കുകയാണ്. ബാംഗ്ലൂർ യാത്ര ഉണ്ടല്ലോ, അപ്പോൾ ഓരോ കാര്യങ്ങൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഇത് സ്പൂണായിട്ടുള്ള ഒരു ബോട്ടിലാണ് കേട്ടോ. സ്പൂണിൽ കുറുക്ക് കൊടുക്കാൻ പറ്റും, മറ്റേത് ഇങ്ങനെ അതേപോലെ തന്നെ സ്പൂണുള്ള പാത്രം തന്നെ ഇതിങ്ങനെ ഞെക്കാൻ പറ്റും. അതായത് ഇങ്ങനെ ഉള്ളിലിരിക്കുന്ന കുറുക്ക് വരെ ഇങ്ങനെ ഞെക്കി ഞെക്കിയിട്ട് എടുക്കാൻ പറ്റും. ഇപ്പോൾ വെക്കുന്നത് ഇങ്ങനെ വായയിൽ വെച്ച് കൊടുക്കുന്നത്. കുട്ടികൾക്ക് ജ്യൂസൊക്കെ വെച്ചിട്ട് അതിങ്ങനെ സിപ്പ് ചെയ്തിട്ട് എടുക്കാൻ പറ്റും കേട്ടോ. നല്ലോണം അതിൻ്റെ ജ്യൂസ് മാത്രം. ഇപ്പോൾ വെക്കുന്നത് എന്താ വെച്ചാൽ മൂന്ന് ടിന്നുകളാണ്. അതിൽ ഞാൻ എന്തെങ്കിലും ഇത്തിരി ദൂരേക്കാണല്ലോ പോണത്, അപ്പോൾ എങ്ങാനും അത്രയും വലിയ
വിശപ്പ് വന്നൊക്കെ അറിയുകയാണെങ്കിൽ കുറുക്ക്, പനക്കൽക്കണ്ടം, മധുരം അത് മാത്രമായിട്ട് ഞാൻ വെച്ചിട്ട് പോണത് കേട്ടോ. ആ മൂന്ന് ബോട്ടിലിൽ ഒരെണ്ണത്തിൽ കുറുക്ക്, പനക്കൽക്കണ്ടം, മധുരം അങ്ങനെയാണ് ഞാൻ പോണത്. അപ്പോൾ അതാ ഈ ബോട്ടിലിൽ ഞാൻ എല്ലാം വെച്ച് സെറ്റാക്കി അടച്ചോട്ടിന് ഇത് കൊണ്ടുപോയി കയറ്റി വെക്കണം. ഞാൻ ചെന്ന് ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ട്, നല്ല ഉറക്കം തന്നെയാണ് കേട്ടോ ഹയ, നല്ല ഉറക്കം. അപ്പോൾ അതാ ഇവിടുത്തെ ഡ്രസ്സുകളൊക്കെ കണ്ടില്ലേ, ചേച്ചി മടക്കിയിട്ട് ഇവിടെ വെച്ച് പോയതാണ് ഇന്നലെ. അപ്പോൾ ഇതൊക്കെ ഞാൻ സെറ്റാക്കി വെക്കും, എൻ്റെ മാത്രമായിട്ട് ഞാൻ വെക്കുള്ളൂ ചിലതൊക്കെ. പിന്നെ ഒക്കെ മമ്മി എല്ലാവരും അവരുടേതായിട്ടുള്ളത് പിടിച്ചത് ഈ രണ്ട് ബാഗിലാണ് ഞാൻ കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത്. ഓണനിലാവെന്ന് പറഞ്ഞൊരു പരിപാടി ഓണത്തിൻ്റെ ഭാഗമായിട്ട് തുടങ്ങുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ജാതിയാണ് കേട്ടോ അത്. ഈ റോട്ടിലിരുന്ന് കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും അറിയാൻ പറ്റും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ഒരു ലൈഫ്, ഇങ്ങനെ സിറ്റി പോലത്തെ. അതായത് നമുക്ക് എല്ലാതും അറിയാൻ പറ്റും, നടക്കണത് വൈബായിരിക്കും, ഫുൾ എനർജി ആയിരിക്കും, വണ്ടികളുടെ സൗണ്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ. എനിക്ക് ഭയങ്കര ഇഷ്ടം അങ്ങനത്തെയൊക്കെ. അപ്പോൾ ഞാൻ ഇടയ്ക്ക് നോക്കിയപ്പോൾ ഹായ ഭയങ്കര ഉറക്കം തന്നെ. അപ്പോൾ അതാ പിന്നെയും വിശന്നു. എനിക്ക് എന്താണെന്ന് അറിയില്ല, ഒറ്റയ്ക്കാവുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് വിശപ്പ് കൂടും, ഭയങ്കര റിലാക്സ് ചെയ്തിട്ട് കഴിക്കാൻ പറ്റും. അല്ലെങ്കിൽ എല്ലാവരും ഉള്ളപ്പോൾ എനിക്ക് എന്തോ ഒരു ഭയങ്കര ഒരു ഇതാണ് കഴിക്കേണ്ട കാര്യത്തിൽ. എനിക്ക് ഒറ്റയ്ക്ക് ഇരുന്നിട്ട് ഞാൻ നോക്കിയാൽ ഭയങ്കര ആസ്വദിച്ച്, അല്ലെങ്കിൽ ഞാൻ ഭയങ്കര ആസ്വദിച്ചിട്ടോ എല്ലാവരും ഉള്ളപ്പോൾ തന്നെ ഫുഡ് കഴിക്കലോ. അപ്പോൾ ആരും ഇല്ലെങ്കിലത്തെ കാര്യം ആലോചിക്കുക, ഭയങ്കര റിലാക്സ് ചെയ്തിട്ട്. പിന്നെയും ദോശ ഉണ്ടാക്കി, പിന്നെ മുട്ട പൊരിച്ചു ഞാൻ. ഇപ്പോൾ ഈ തലേന്നത്തെ മന്തി ഉണ്ടായിരുന്നു, അപ്പോൾ അതൊന്ന് ചൂടാക്കി കുബൂസും ഒന്ന് ആവിയൊക്കെ വെച്ച് സെറ്റപ്പാക്കി ഞാൻ. അപ്പോൾ അതൊരു മുട്ടയൊക്കെ പൊരിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ റോത്ത് ദോശ ഇനി വേസ്റ്റ്നട്ടാണോ വരിക എന്നുള്ളൊരു ഇത് എൻ്റെ ഉള്ളിലുണ്ട്. പക്ഷേ പായസമൊക്കെ കുടിച്ചിട്ടേ വരിക. അപ്പോൾ ഈ തലേന്നത്തെ മയോണൈസ് ഉണ്ട്, അത് വേണ്ടല്ലോ. അപ്പോൾ അത് ഞാൻ കളഞ്ഞു. അപ്പോൾ റോത്തിന് ഇതാ ചിക്കൻ വെച്ചിട്ട് കുബൂസ് ഒന്ന് ചൂടാക്കിയിട്ട് മടക്കി വെച്ചു, കുറച്ച് റൈസ് വെച്ചു, മുട്ട പൊരിച്ചതൊന്ന് സൈഡാക്കിയിട്ട് അവളുടേക്ക് ഇട്ട് കൊടുത്തുട്ടോ ഞാൻ. അപ്പോൾ ഇനി ഒരു കേക്കിൻ്റെ കഷ്ണം വെച്ച് കൊടുത്തു. അപ്പോൾ അവൾ വരുമ്പോൾ കഴിക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് അവൾ വിശന്നിട്ടാണോ വരണമെങ്കിൽ. പക്ഷെ അവൾ ആ മുട്ട മാത്രമേ തിന്നുള്ളൂ, അല്ല റൈസും തിന്നു മുട്ട തിന്നു കേട്ടോ. പിന്നെ കേക്ക് വലിയ ഇഷ്ടമായില്ല. അപ്പോൾ വേണ്ടാന്ന് പറയാണ്, എനിക്ക് ഇത്രയൊന്നും ആവശ്യമില്ല എന്നൊക്കെ പറയാൻ കേട്ടോ അവള്. സാധാരണ ഇങ്ങനെ കുറേ ഞാൻ വയ്ക്കൊന്നുമില്ല, വിശപ്പിനെ അവൾ ചോദിക്കുമ്പോൾ കൊടുക്കുന്നേ ചെയ്യാറുള്ളൂ. പക്ഷേ ഇത്തവണ എനിക്ക് എന്തോ ഞാൻ ഇങ്ങനെ ചെയ്ത് കൊടുത്തു വരുമ്പോൾ. അപ്പോൾ അതാ നമ്മുടെ ഹായൊക്കെ എഴുന്നേറ്റു ചേച്ചീനെ നോക്കാൻ കേട്ടോ. ചേച്ചിയാണെങ്കിൽ ഡോറ അബുജി കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ ഹായ നല്ലൊരു ഉറക്കം തന്നെ ഉറങ്ങിയിട്ട. അപ്പം ഞാൻ ഭയങ്കര എൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുകയാണ്. അപ്പം ഞാൻ ഹയേനെ നോക്കി പിന്നെയും കൊണ്ടേക്ക് എടുത്തിട്ടാ. ഹയേനെ കെടുത്തിയിട്ട് കുറച്ച് നേരം കഴിഞ്ഞ് റോത്തിൻ്റെ കൂടെയൊക്കെ ഒന്ന് ഇരുന്ന് നോക്കിയപ്പോൾ റൂത്തിന് ഉറക്കം വന്നു. അപ്പോൾ റൂത്തും കിടന്നുറങ്ങി അങ്ങനെ. അപ്പോൾ എല്ലാവരും ഉറങ്ങി, എന്നിട്ട് കുറച്ച് സമയം നോക്കിയപ്പോൾ ചായ വയ്ക്കാറായി. അപ്പോൾ എനിക്ക് ചായ കറക്റ്റ് ഒരു 3:30 to 4 ചായക്ക് എൻ്റെ കയ്യിലുണ്ടാവണം, അല്ലെങ്കിൽ എനിക്ക് എൻ്റെ മൂഡ് തന്നെ പോവും. അപ്പോൾ ഞാൻ കാപ്പിയാണ് ഉണ്ടാക്കിയെന്ന് തോന്നുന്നു, കാപ്പിയോ ചായയോ അങ്ങനെ എന്തൊക്കെയോ ഉണ്ടാക്കി. ഇനി മമ്മീനെ വെയിറ്റ് ചെയ്യണ പരിപാടിയാണ് ഞാൻ കൂടെ ഉണ്ടാവുമ്പോൾ. ഒരു 4-5 ആകുമ്പോൾ ആ മമ്മി വരിക. അപ്പോൾ റോത്തോസും ഉച്ചയ്ക്ക് എക്സാമൊക്കെ കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ കുറച്ച് നേരം ഒന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ ഒരു 4 ആകുമ്പോഴേക്ക് ഞാൻ എഴുന്നേൽപ്പിക്കും. എന്നാലും ഉഷാറാവുള്ളൂ. 4 കൂടി കഴിഞ്ഞാൽ പിള്ളേർക്ക് ഒരുമാതിരി ഒരു പനി പിടിച്ച അവസ്ഥയാവും, ആകെ ഒരു സുഖമില്ലാത്ത അവസ്ഥയാവും. അപ്പോൾ ഞാൻ വേഗം റൂത്തിനെയൊക്കെ എഴുന്നിപ്പിക്കാനുള്ള പരിപാടിയാണ്, ചായക്ക് ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം. അപ്പോൾ മധുരിട്ടതും മധുരിടാത്തതൊക്കെ ഞാൻ മാറ്റി വെച്ചു. സാധാരണ ഈ സമയമാകുമ്പോഴേക്കും ഇവിടെയുള്ള ചേച്ചിയാണിട്ട് ഉണ്ടാക്കുക. ഇത്തവണ എനിക്ക് ആ ചാൻസ് കിട്ടിയപ്പോൾ എനിക്ക് യൂസ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് ഇതൊക്കെ. സ്വതവേ എനിക്ക് ചായക്ക് ഉണ്ടാക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ആരും ഉണ്ടാവരുത്, എനിക്ക് എന്നിങ്ങനെ ചായ ഉണ്ടാക്കാറായില്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഉണ്ടാക്കും എന്നുള്ള രീതിയിലാരും നോക്കി നിൽക്കുന്നത് എനിക്കിഷ്ടമില്ല. ഞാൻ തന്നെ ചായ ഉണ്ടാക്കാനൊക്കെത്തിനും എനിക്ക് എല്ലാ സംഭവങ്ങളും ഉണ്ടാക്കാൻ എൻ്റെ കയ്യിൽ എനിക്കറിയാം, എല്ലാ കാര്യങ്ങളും അറിയാം കേട്ടോ. അത് എനിക്കൊരു ചെറിയൊരു കോൺഫിഡൻസ് ഉണ്ട്. പക്ഷെ എനിക്ക് തോന്നണം ആരും ഉണ്ടാവരുത്. എനിക്ക് എൻ്റെ ഒരു ഇഷ്ടത്തിന് അത് ചെയ്ത് കുട്ടികളെയൊക്കെ ഉറക്കി റിലാക്സ് ചെയ്യിപ്പിച്ച് ചെയ്യാനൊക്കെ എനിക്ക് സമയം വേണം. അതായത് ഞാൻ ചായക്ക് ഉണ്ടാക്കി ചായക്ക് മൂടി വെച്ച് എല്ലാം സെറ്റാക്കി, മധുരട്ടതും മധുരടാത്തതൊക്കെ വേർതിരിച്ച് വെച്ചു. പിന്നെ ആ സ്ലാബൊക്കെ ഒന്ന് തുടച്ച് എന്നാലേ നല്ല വൃത്തിയാവുള്ളൂ, അല്ലെങ്കിൽ ആകെ ചായ അങ്ങോട്ടും ഇങ്ങോട്ടും അറ്റേൻ്റെയൊക്കെ ഇങ്ങനെ ഒറ്റയൊറ്റി കെടുക്കുന്നുണ്ടാവും. അപ്പോൾ ഞാൻ ചെന്നിട്ട് പിന്നെ റോത്തിനെ വിളിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. റോത്തിനെ വിളിച്ചിട്ട് വേണം ഞങ്ങൾക്ക് മമ്മീനെ നോക്കി നിൽക്കാൻ. അപ്പോൾ ഓരോ ബസ് പോകുമ്പോഴും ഞങ്ങൾ ഇതിൽ അമ്മാമ ഉണ്ടാവും, ഇതിൽ അമ്മാമ ഉണ്ടാവും എന്ന് പറയും കേട്ടോ. അപ്പോൾ ഉണ്ണി എഴുന്നേറ്റു, നമ്മുടെ ഹായ എഴുന്നേറ്റു. അപ്പോൾ ഹായേനെ റോത്തൂസ് നോക്കിക്കോളും. അപ്പോൾ ഞാൻ ഈ സമയം പപ്പ എനിക്ക് പഴംപൊരി കൊണ്ടുവന്നു കേട്ടോ. അപ്പോൾ പഴംപൊരി ചായയും കൂടെ കുടിച്ച് ഞാനൊരു ഇതൊക്കെ സെറ്റാവാനായിട്ട്. ഭയങ്കര ഫുഡിങ് ആയിരുന്നു കേട്ടോ വീട്ടിൽ. ഇവിടെ ഉള്ളപ്പോൾ ഞാൻ കുറേ ഫുഡ് ഒറ്റയ്ക്കാവില്ല മിക്ക സമയത്തും, മമ്മി ഉണ്ടാവില്ല. അപ്പോൾ ഞാനിങ്ങനെ ആ ചേച്ചിയാണെങ്കിലും നമ്മുടെ ഓരോ കാര്യങ്ങളിലേക്ക് ഇടപെടില്ല, ആളുടേതായിട്ടുള്ള കാര്യങ്ങളുണ്ടാവുമല്ലോ അതിലിടപെട്ട് അതിൽ മാത്രം ഇങ്ങനെ മുഴുകി നടക്കുന്നോളും പണികൾ ചെയ്തിട്ട്. ഞാനിങ്ങനെ ഫ്രീ ആയി ഓരോന്ന് തിന്നിട്ടും ഓരോ ജ്യൂസ് ഉണ്ടാക്കിയിട്ടും അല്ലെങ്കിൽ ചായ ഉണ്ടാക്കുക, കാപ്പി ഉണ്ടാക്കുക, അതൊക്കെയാണ് എൻ്റെ പരിപാടി. പിന്നെ ഞാൻ ഞങ്ങൾ മമ്മീനെ വെയിറ്റ് ചെയ്യാൻ പോവാണ്. മമ്മീനെ വെയിറ്റ് ചെയ്യാൻ ഹായയും റൂത്തും കൂടെ ഇറങ്ങി.
മമ്മീനെ ഓരോ ബസ്സുകൾ പോകുമ്പോഴും ഞങ്ങൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഒരു 4:30 to 5:00 വരെ ഇങ്ങനെ നിൽക്കും. ആ സമയത്ത് ചിലപ്പോൾ ഹയ പിന്നെയൊന്ന് ഉറങ്ങി എന്നൊക്കെ വരും. ഹയാനെ 1 മണി നമ്മൾ സെറ്റൊക്കെ ആക്കിയിട്ട് ആ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റിയിട്ടുണ്ട്, മുണ്ടൊക്കെ മാറ്റിയിട്ടുണ്ട്. അവൾ അങ്ങനെ ഇതൊക്കെ ഉള്ളതല്ലേ, അതായത് സ്നഗ് ഇടുന്നില്ലല്ലോ. അപ്പം ഇടയ്ക്കിടയ്ക്ക് മുണ്ടൊക്കെ മൂത്രമൊഴിച്ച് പോവും, പാല് കുടിച്ചിട്ടുള്ളതൊക്കെ. അപ്പം അതൊക്കെ ഒന്ന് മാറ്റി ഒന്നിനെ ഫ്രഷാക്കി ചെറിയൊരു ഉറക്കം പിന്നെയും വന്നു തുടങ്ങിയിട്ടാ. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. മമ്മി വരാറായി. മമ്മി വന്നിട്ട് ഞങ്ങൾ ഓണനിലാവ് കാണാൻ പോകണമെന്ന് വിചാരിക്കുന്നുണ്ട്, ഇന്ന് തുടങ്ങിയിട്ടുണ്ടല്ലോ, അതിൻ്റെ ജാതിയാണ് പോയത്. അപ്പം അങ്ങനത്തെ ഓരോ കാര്യങ്ങൾ. രാത്രി പൂക്കളൊക്കെ മേടിച്ച് പിറ്റേന്ന് സാറ്റർഡേ ഞങ്ങൾ പൂക്കളിടാന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ കേട്ടോ, ബൈ. അപ്പം ഇതാണ് എൻ്റെ ഒരു ദിവസം.